പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ തളർന്നുപോയ കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട്ടെ വി ആർ രാജേഷിനെ വീടൊരുക്കാൻ മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്തും സഹപ്രവർത്തകരും എത്തി. ഒരു ദിവസം കൊണ്ടാണ് വീടിന്റെ ഭിത്തി നിർമ്മിച്ച് കട്ടിള വെച്ചത്. 10 വർഷം മുമ്പ് മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായത് മുതൽ പിന്നീടിങ്ങോട്ട് 12-ാമത്തെ വീടിന്റെ ഭിത്തി കെട്ടാനാണ് കെ സജിത്ത് തൊഴിലാളിയായി എത്തിയത്. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് സുരക്ഷാ പേനൻ പല ടീമിൻ്റെ ഐ പി എമ്മിൽ പരിശീലനം കിട്ടിയ ഒരു വളണ്ടിയറാണ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് സുരക്ഷയുടെ പ്രവർത്തനത്തിന് വേണ്ടി കൂടെ വന്ന ആളാണ്. ഞങ്ങളും ഐ പി എമ്മിൻ്റെ ഒരു വളണ്ടിയറാണ്. ഇപ്പോൾ രാജേഷ് കഴിഞ്ഞ പ്രളയ സമയത്താണ് പെട്ടെന്ന് തളർന്നു പോയത്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടയിലാണ് തളർന്നു പോയത്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രവർത്തനം സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് പഞ്ചായത്ത് പ്രസിഡൻ്റായാലും ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ അറിയുന്ന ഒരു തൊഴിലെന്ന നിലക്ക് ഞാനും എൻ്റെ കൂടെയുള്ള ഈ സഹപ്രവർത്തകരും വളരെ ആത്മാർത്ഥമായാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഈ പ്രവർത്തനത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. DYFI പ്രവർത്തകനും സുരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തകനുമായ വി ആർ രാജേഷ് പ്രളയകാലത്ത് തൊട്ടിൽപാലം ചോയ്ച്ചുണ്ടിലെ വെള്ളം കയറിയ വീടുകൾ ശുചീകരിക്കുന്നതിനിടെയാണ് സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണത്. വാടക വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന രാജേഷിനെ തൊട്ടിൽപാലത്തെ CPM നേതൃത്വത്തിലാണ് ജനകീയ കൂട്ടായ്മ സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചത്. നിലവിൽ വീടിൻ്റെ ഭിത്തി ഉയർന്നു കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നതായി രാജേഷ് പറഞ്ഞു. സുരക്ഷൻ്റെ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് മരുതങ്ങോര പഞ്ചായത്ത് പ്രസിഡന്റ് സൈത്തട്ടൻ്റെ വരുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം. ഭാര്യയും 2 കുട്ടികളും ഉള്ള രാജേഷിനെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരുന്നതായും എല്ലാവരും സഹകരിക്കണമെന്നും CPM നേതാവ് കെ കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ 2 കുട്ടികളും അതുപോലെ ഭാര്യയും സഖാവും അടങ്ങുന്ന കുടുംബം നിരാലംബമാണ്. വീടില്ല, അതുപോലെ ജോലിയൊന്നുമില്ല, വരുമാനമില്ല. ഈ രീതിയിലുള്ള പ്രയാസത്തിനിടയിലാണ് ഞങ്ങളും വേഗത്തിൽ തന്നെ സഖാവിൻ്റെ വീട് നിർമ്മിക്കാൻ ആവശ്യമായി. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരാണ്, 10-20 വരുന്ന സന്നദ്ധ പ്രവർത്തകന്മാരും അതുപോലെ അവർ സഹായിക്കുന്നവരുമാണ് ഈ വീട് നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ പൂർത്തീകരിക്കാൻ ഉദാരമതികളുടെ സഹായം ഇനിയും ആവശ്യമാണ്. സഖാവിൻ്റെ ചികിത്സ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ DYFI സുരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തകരും രാജേഷിൻ്റെ തുടർ ചികിത്സ, വീട് നിർമ്മാണം എന്നിവയുമായി സഹകരിച്ചു വരുന്നുണ്ട്. പ്രതിസന്ധി പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തും തൻ്റെ ചിത്രം വരക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, അതുപോലെ തന്നെ മറ്റു ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവെല്ലാം ഉപയോഗപ്പെടുത്തി പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ട് പോകാൻ പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് സഖാവ് വി ആർ രാജേഷ് ഇപ്പോഴും തുടരുന്നത്. വി ആർ രാജേഷിനെ കഴിവിടാതെ ഞങ്ങളെല്ലാം ഈ നാടിനോടൊപ്പം ചേർത്ത് പിടിക്കാൻ DYFIയും ഒപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.